ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരാൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമം പറയുകയാണ്. എന്താണെന്നറിയോ സാറേ, ഞാനും അവളും തമ്മിൽ വളരെയധികം ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നെ പണ്ടത്തെ പോലെ അത്ര ഇഷ്ടമല്ല, ബിഹേവിയറിൽ ചില ചേഞ്ചസ് വരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അവള് വയലൻ്റ് ആവുകയാണ്, ദേഷ്യപ്പെടുന്നു, ചൂടാവുന്നു. അവള് ഇൻഡിപെൻഡൻ്റ് ആണ്, അവൾക്ക് ജോലിയുണ്ട്. അവൾക്ക് ചില സമയത്ത് പറയും എന്നെ വേണ്ടാന്ന് പറയും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഇതേപോലെ തന്നെ പല കേസുകളിലും ഓപ്പോസിറ്റുള്ള സ്ത്രീകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, എൻ്റെ പുരുഷൻ പണ്ടത്തെ പോലെ അങ്ങനെ വളരെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നില്ല, പുള്ളിക്കാരൻ എന്നെ വേണ്ട, ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യണം, കൂടുതൽ സ്നേഹിക്കണം, അവരുടെ സ്വഭാവം പണ്ടത്തെ പോലെ ആവണം. ആദ്യമൊക്കെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നല്ലോ, ആദ്യമൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നല്ലോ, ഇപ്പം സ്വഭാവം മാറിയതല്ലേ, അത് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. അപ്പോൾ വീഡിയോ കാണാനും ഇപ്പോൾ സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിടുക. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. എന്നെ വിളിച്ച് സംസാരിക്കണം, എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കണം, എൻ്റെ അടുത്തിരിക്കണം, എന്നോട് ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വച്ചതിന് ശേഷം ഒരു പാരഗ്രാഫായിട്ടെങ്കിലും എഴുതുക. എഴുതിയതിന് ശേഷമാണ് നിങ്ങൾ ഈ മെയിൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം സ്ക്രിപ്റ്റിംഗ് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വരേണ്ടത് എന്നുള്ളത്. ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും ഞാൻ വാഗ്ദാനം തരുന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം മാറ്റിത്തരാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കുറച്ച് ഇൻസൈഡിൽ നടക്കുന്ന ഗെയിംസാണ്. ഇൻസൈഡ് മീൻസ് നമ്മുടെ മനസ്സിൽ വരുത്തുന്ന ചില ചിന്തകളിലെ മാറ്റത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും 100% റിസൾട്ട് കിട്ടും. കാരണം ആദ്യം സ്നേഹിച്ചിരുന്ന വ്യക്തിയല്ലേ, ആദ്യം അടുത്തിരുന്ന് സംസാരിച്ചിരുന്ന വ്യക്തിയല്ലേ, ഇപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, മനസ്സിലായോ? എന്ത് കാരണമായിക്കോട്ടെ, പക്ഷേ നമ്മുടെ തോട്ട്സ് മാറ്റുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റിംഗ് ചെയ്തു എന്ന് വിചാരിക്കുക, പിന്നെ മെയിൻ പ്രോസസ്സിലോട്ട് കടക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് 2-3 തവണ വായിച്ചതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക, ഒരു 10 ബ്രീത്ത് എടുത്ത് വിടുക. ആ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം മൈൻഡ് കാമായി, റിലാക്സഡ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ക്രിപ്റ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ആ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, എങ്ങനെ പെരുമാറണം എന്നുള്ളത്, അത് വളരെ മനോഹരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലോട് കൂടിയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കാണുക. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ അടുത്ത് വരുന്നു, എന്നോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇടപഴകുന്നു, എനിക്ക് ഗിഫ്റ്റുകൾ തരുന്നു, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻ്റെ ജോലിയിൽ എനിക്ക് പിന്തുണ നൽകുന്നു, അല്ലേ? അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കുറേ നേരം ഫോണിൽ സംസാരിക്കുന്നു, എനിക്ക് ചാറ്റ് ചെയ്യുന്നു, എനിക്ക് പാട്ട് പാടിത്തരുന്നു, അങ്ങനെ എന്തോ ആവാം കേട്ടോ, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടും, ചിലപ്പോൾ സിറ്റുവേഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആവട്ടോ, പക്ഷെ നമ്മൾ കണ്ണടച്ച് വിഷ്വൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹാപ്പി ഫീലിലായിരിക്കണം നമ്മളിത് കാണേണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനസ്സിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കണം. ഐ മീൻ കുറച്ചുകൂടി ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് നന്ദി പറയുക. സംഭവിച്ചതിനും സംഭവിക്കാൻ പോകുന്നതിനും ഒക്കെ മനസ്സിൽ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത് ആർക്കും ആവാം, ആ വ്യക്തിക്കാവാം, യൂണിവേഴ്സിനാവാം, ദൈവത്തിനാവാം, ആർക്കും ആവാം. ഓക്കെ, അങ്ങനെ നന്ദി പറഞ്ഞതിന് ശേഷം കുറച്ച് താങ്ക്സ് പറഞ്ഞ് ഒരു 10 or 3 താങ്ക്സ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
ഒരു 10 ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തതിന് ശേഷം പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റിംഗ് ഒറ്റത്തവണ ചെയ്താൽ മതി, പക്ഷേ ഈ വിഷ്വലൈസേഷൻ പ്രോസസ്സ് ഒരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറായിക്കോട്ടെ, നിങ്ങളുടെ കാമുകനായിക്കോട്ടെ, കാമുകിയായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, വേറെ ആരാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യാനും അത് നിങ്ങളുടെ ഇന്നർ മൈൻഡിലോട്ട്, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കടത്തിവിടാനും അത് അതുപോലെ ഔട്ടർ വേൾഡിൽ സംഭവിക്കാനും ഒരു കാരണമായി തീരും. നിങ്ങൾ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ എൻ്റെ മനസ്സ് ശരിയല്ല, എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ളൊരു മൂഡ് കിട്ടുന്നില്ല, ഡിസ്റ്റേബ്ഡ് ആണ്, ടെൻഷനാണ്, ഡിപ്രഷൻ അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കേ ആദ്യം ഈ ടെക്നിക്കൊന്നും അല്ല വേണ്ടത്, മനസ്സ് ഒന്ന് ശരിയാവാനുള്ള കുറച്ച് ടെക്നിക്കാണ് വേണ്ടത്, അഥവാ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്കൊരു 31 ഡേയ്സിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. അത് വാട്സപ്പ് വഴിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ, പനി വന്നാൽ, ജലദോഷം വന്നാൽ, വേറെ എന്തസുഖമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും അല്ലേ? കാരണം അത് മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നമ്മളെ ബാധിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ മനസ്സിന് പ്രശ്നം വന്നാൽ 1-2 ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം, സമയം കഴിഞ്ഞാൽ മാറും എന്നുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ചൂടായി, അപ്പോൾ ദേഷ്യം ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മളത് മറക്കും അല്ലേ, വിട്ടുകളയും. പക്ഷെ അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റുന്നില്ല, അത് മനസ്സിൽ കിടക്കുകയാണ്, ഡിസ്റ്റേബ്ഡ് ആണ്. എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായിക്കോട്ടെ, ഒരു 2-1 ആഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾ ഡിസ്റ്റേബ്ഡ് ആണ്, ഡൗൺ ആണ്, ഡിപ്രഷൻ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ ഡോക്ടറെ അല്ല കാണിക്കേണ്ടത്, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കണ്ടേ? നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ട് എങ്ങനെ കൊണ്ടുവരാം, അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു 31 ഡേയ്സ് ഗൈഡൻസ് ആണ്. രാവിലെ കുറച്ച് കാര്യങ്ങൾ, രാത്രി കുറച്ച് കാര്യങ്ങൾ, അത് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, ശാന്തമായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കാനായിട്ട് സാധിക്കും. ആ മനസ്സ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ സൊല്യൂഷൻ എന്തായാലും അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ വിഷമിച്ച് നടക്കുന്ന സാഹചര്യങ്ങളോ സിറ്റുവേഷൻസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. നമ്മുടെ ചെറിയൊരു ഗൈഡൻസ് ഉണ്ട്, ആ ഗൈഡൻസിൽ പങ്കെടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. എത്ര 100,000 രൂപ ഉണ്ടായിട്ടോ, എത്ര 1,000,000,000 ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, അതിന് ഫീസൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക. അപ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ആരും തുറന്നു പറയാനില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, തുറന്നു പറയാം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഇപ്പോൾ 1-2 സൊല്യൂഷൻസ് പറഞ്ഞ് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്യാഷ് ഒന്നും മേടിക്കില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഗൈഡൻസോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പേയ്മെൻറ് നിങ്ങൾ അടക്കേണ്ടി വരും. ഇനി അതിന് താല്പര്യമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക, അതിന് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു, നമസ്തേ.